ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വൈറ്റമിൻ സി സിറം എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഈ വൈറ്റമിൻ സി സിറം നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, ചുളിവുകൾ, സൺടാൻ ഇതെല്ലാം മാറ്റി സ്കിൻ ടോൺ ബാലൻസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്കിന്നിന് കളർ കൊടുക്കുന്നതിനും സഹായിക്കുന്നു. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്ന ഒന്നാണ്. ആദ്യം തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തോട് 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇങ്ങനെ ഉണക്കിയെടുത്ത ഓറഞ്ചിൻ്റെ തോട് ചെറിയ ചെറിയ പീസുകളാക്കി ഗ്രൈൻഡറിലേക്ക് ഇടുക. ഇനി ഇത് ഗ്രൈൻഡറിലിട്ട് ഒരു ഫൈൻ പൊടിയാക്കി എടുക്കാം. ഈ പൊടി ഇനി നമുക്ക് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിപ്പോൾ ഒരു ഫൈൻ പൗഡറായിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ ഫേസ് പാക്ക്, സ്ക്രബ് എന്നിവ ഉണ്ടാക്കുന്നതിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇതിലേക്ക് ഒരു 10 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് മെഷർ ചെയ്ത് ഒഴിക്കണമെന്നില്ല. എത്രയാണോ നിങ്ങൾ ഓറഞ്ചിൻ്റെ പൗഡർ എടുത്തിരിക്കുന്നത് അതേ ലെവലിൽ തന്നെ ഓലിവ് ഓയിൽ ഒഴിച്ചാൽ മതിയാകും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കറിയാം ആൽമണ്ട് ഓയിൽ സ്കിന്നിന് ഒത്തിരി നല്ല കളർ കൊടുക്കുന്നതിന്, സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഈ 2 ഓയിലും ചേർത്ത ശേഷം നല്ലതായി മിക്സ് ചെയ്യുക. നമുക്ക് 2 വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് പൊടിച്ച് പൗഡറാക്കി ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വൈറ്റമിൻ സിയുടെ പൗഡർ നമ്മുടെ മിക്സ്ചറിലേക്ക് നന്നായിട്ട് ഡൈലൂട്ടായി ചേരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മിക്സ്ചർ നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ചെറുതായിട്ട് ബോയിൽ ചെയ്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ്സോളം ചെറുതായിട്ട് ചൂടാവാൻ അനുവദിക്കുക ലോ ഫ്ലെയിമിൽ. ഇങ്ങനെ ചൂടാവുമ്പോൾ ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആവാനും ഇതിൻ്റെ ഓറഞ്ച് പൗഡറിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഈ ഓയിലിലേക്ക് ഇറങ്ങാനായിട്ട് സഹായിക്കും. ചൂടാക്കി ഈ ഓറഞ്ച് ഓയിൽ തണുക്കാനായിട്ട് അനുവദിക്കുക. ഒരു 10 മിനിറ്റ് സൈഡിൽ മാറ്റി വയ്ക്കുക. ഈ ഓയിൽ തണുക്കുമ്പോൾ ഇതൊരു ഫൈൻ സ്റ്റെയിനറിൽ അരിച്ചെടുക്കുക. ഈ സ്ട്രെയിൻ ചെയ്തെടുത്ത ഓയിലിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറ്റാർവാഴയുടെ ജെൽ ആഡ് ചെയ്യുകയാണ്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നാച്ചുറലായിട്ടുള്ള ജെല്ലിനേക്കാളും നമ്മളിങ്ങനെയുള്ളത് സിറം കേടുകൂടാതിരിക്കാനായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറ്റാർവാഴയുടെ ജെല്ലായിരിക്കും നല്ലത്. ഈ കറ്റാർവാഴ ജെല്ലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്താലും മതിയാവും. ഗ്ലിസറിൻ ചേർത്താൽ 1 മാസം വരെ നമുക്ക് ഈ സിറം കേടുകൂടാതെ സൂക്ഷിക്കാം. ഇതിലേക്ക് നമുക്ക് 4 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വൈറ്റമിൻ സി പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വൈറ്റമിൻ സി സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സിറമാണ്. ഇത് അപ്ലൈ ചെയ്ത് 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എബോ 40 ആയിട്ടുള്ളവർ ദിവസം 2 നേരമെങ്കിലും ഈ സിറം യൂസ് ചെയ്യാനായിട്ട് നോക്കണം. ഇതൊരു ഓയിൽ ബേസ്ഡ് സിറം ആയതുകൊണ്ട് മുഖക്കുരു വരാൻ ചാൻസ് ഉള്ളവർ ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുമ്പോൾ കൂടുതൽ അബ്സോർഷന് ചാൻസ് ഉണ്ട്. ഈ വൈറ്റമിൻ സി സിറം ലൈറ്റ് പ്രൂഫ് കണ്ടെയ്നറിൽ ഒരു കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ 2 ആഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ 1 മന്ത് വരെ കീപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.